हाय फ्रेंड्स इन जुब्ब कट वीडियो मुपत्तेटिंजा जुब्ब लेंत पद षोलडर इति मूं स्लीव लेंत पदी रगा लूसा कई लूस पद मुट लूसा पद का कफि तावल अलवान लूसा कफ इला जुब्ब कट्द इत इन बॉडी लूस पदा नेक अगल वे अच्छा नम्बर लेंत मुपति मुपत्ती कूड़े नाम अर इंज कूटी मुपत्ती मार्क मुपत्तेटर मार्क नाम रगा लूस पदरपुति एटर अूड नाम अर इंज कूटी मार्क नमुक षोलडर अलव कुछ बॉडी लूस कूड़ल नाम रगा अलव नेरपुद अर इंज कुोलडर अलव कूड़ल बॉडी लूस कुये नाम रगा लूसे रगा लूसी नेरपुद अर इंज कूट अगर एटर नाम वच इोले मार्क वर अम नाम षोलडर इक रिंजान രണ്ടിഞ്ചാണ് ഷോൾഡർ ഇറക്കം നമ്മുടെ ഷോൾഡർ അളവ് 18 ഇഞ്ചാണ് 9.5 നേർപകുതി അതിന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി 9.5 മാർക്ക് ചെയ്യുന്നു അതേ 9.5 നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ 1 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നു ഇവിടെ 9.5 കാലും അര ഒരു കാൽ ഇഞ്ച് കൂട്ടിക്കൊണ്ട് 9.5 മാർക്ക് ചെയ്യുന്നു അതേ 9.5 ഇവിടെ പിടിച്ചുകൊണ്ട് अर इंज कुछ मार्क नाम नेव पदा अब नाम मार्क रे मुकाल अदल वरचू रौंड अंत नाम मार्क इवे और पन्द्र इंजा नमें जुब फ्रंट ओपन वे नाम मार्क अंश बॉडी लूस मार्क बॉडी लूस इतना അതിന്റെ നേർ പകുതി 10.5 ഇഞ്ച് ആണ് അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നാം ബോഡി ഷേപ്പ് ആണ് 20 ഇഞ്ച് 10 ഇഞ്ച് ആണ് നേർ പകുതി അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെ ഓപ്പൺ വെക്കുന്നത് 14 ഇഞ്ച് ഓപ്പൺ വെക്കുന്നു അത് ഇവിടെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് മൂന്നാമതായി കിട്ടുന്ന അളവും 21 ഇഞ്ച് ആണ് 10.5 ഇഞ്ച് ആണ് നേർ പകുതി 10.5 10.5 21 അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ ഒരു വരകളെ നാം ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ച് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നു ഈ ഒരു വരി കുത്തനെ വരി ശേഷം ഈ വരകളെയൊക്കെ നാം ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നു ഒരു ഹാഫ് ഹോൾ ഉപയോഗിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക റഗാൾ അതിനുശേഷം ഇവിടെ നിന്ന് അര ഇഞ്ചോളം ഇവിടത്തേക്ക് ഇറക്കിക്കൊണ്ട് ഇവിടെ നിന്ന് 16 ഇഞ്ചാണ് നാം പോക്കറ്റിന് വേണ്ടി സൈഡ് പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഒരു 6 ഇഞ്ച് പോക്കറ്റിന്റെ ഓപ്പണിംഗിന് വേണ്ടി വെക്കുന്നു ഇത് സൈഡ് ഓപ്പണുള്ള മാർക്കാണ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം പോക്കറ്റിന്റെ വായ്ക്ക് വേണ്ടി ഓപ്പണിന് വേണ്ടി നാം ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇത് സൈഡ് ഓപ്പണിന് വേണ്ടിയുള്ള മാർക്കിംഗാണ് അതിനുശേഷം നാം ഇനി ബാക്ക് പീസ് ആണ് കട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ച അതേ രീതിയിൽ തന്നെ വീണ്ടും തുണിയെ ഇതുപോലെ മടക്കി വെക്കുക ഫ്രണ്ട് പീസ് അതിന്റെ മുകളിലായി സെയിം ആയി തന്നെ ഇതുപോലെ തന്നെ നേർ മുകളിലായി തന്നെ വെക്കുക നേർ മുകളിലായി തന്നെ ഇതുപോലെ വെച്ച്
ഇവിടെ നാം ഷോൾഡർ ഇറക്കിയിരിക്കുന്നത് 2 ഇഞ്ച് ആണ് ആ 2 ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക അതിനു ശേഷം നമ്മുടെ ഷോൾഡർ അളവ് 18.5 ആണ് 9.5 അതിന്റെ കൂടി ഒരു 1/4 ഇഞ്ച് കൂട്ടി ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു മാർക്ക് ചെയ്യുന്നു 9.5 ഇവിടെ നിന്ന് നാം വെക്കുന്നത് 3 ഇഞ്ച് ആണ് ഇങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഈ ലൈനിൽ നിന്ന് നാം വെക്കുന്നത് 4.75 ഇഞ്ച് ആണ് അതിനുശേഷം ഒരു 1.75 മാർക്ക് ചെയ്യുക ഒരു 2 ഇഞ്ചിലും മാർക്ക് ചെയ്യുക ഇനി നെക്കളവാണ് മാർക്ക് ചെയ്യുന്നത് നെക്കളവ് നമ്മൾ വെച്ചിരിക്കുന്നത് 16 ഇഞ്ചിന് ഫ്രണ്ട് വെച്ചിരിക്കുന്നത് 2.75 പോയിന്റ് ആണ് എന്നാൽ ഇവിടെ കൂട്ടിയിട്ട് 1/4 ഇഞ്ച് കൂട്ടി 3 ഒരു പോയിന്റും വെക്കുന്നു ഇവിടെ നാം മാർക്ക് ഇവിടെ നാം ഷോൾഡറിന്റെ നേർപകുതിയുടെ 1/4 ഇഞ്ച് ആണ് കൂട്ടിയിട്ട് ഇവിടെ 9.5 മാർക്ക് ചെയ്യുന്നത് എന്നാൽ ഇവിടെ നാം മാർക്ക് ചെയ്യുന്നത് 1/2 ഇഞ്ച് കൂട്ടിയാണ് അപ്പോൾ 18.5 9.5 അരിയും 9.75 ആണ് നമ്മുടെ മാർക്ക് ചെയ്യുന്നത് വരകളെയൊക്കെ നാം ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു ആംപാൾ ഉപയോഗിച്ച് ഇവിടെ നാം ഇതുപോലെ ബാക്ക് റഗാൾ ഭാഗവും ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കുക ഈ ഒരു 2 ഇഞ്ച് ഇറക്കിയ സ്ഥലത്ത് നിന്നാണ് നാം ബാക്ക് കോളറിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തിലും നാം പോക്കറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുന്നത് കൈയാണ് കൈ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മടക്കുക നമ്മുടെ റഗാൾ ലൂസ് 17 ഇഞ്ച് ആണ് നേർപകുതി 8.5 അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് വെച്ചുകൊണ്ട് നാം ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക അതിനുശേഷം നാം ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈനും അരിയുക നമ്മുടെ കൈയുടെ സ്ലീവ് ലെങ്ത് 23 ഇഞ്ച് ആണ് അതിൻ്റെ കൂടെ നാം ഒരു 1/4 ഇഞ്ച് കൂട്ടി 23.75 മാർക്ക് ചെയ്യുന്നു ഇവിടെ നാം മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ച് ആണ് റഗാളിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നാം ഇനി ഒരു സ്ട്രേറ്റ് ലൈൻ വരയുന്നു അതിനുശേഷം 1 ഇഞ്ച് വിട്ടുകൊണ്ട് ഇതുപോലെ ഒരു മാർക്ക് ചെയ്യുന്നു കഫില്ല അപ്പോൾ നമുക്കിത് മടക്കി തയ്ക്കുവാൻ വേണ്ടിയാണിത് നമ്മളെ റഗാൾ ലൂസ് 17 ഇഞ്ചാണ് അപ്പോൾ 8.5 നേർപകുതി 8.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ താഴെയുള്ള ലൂസ് 11.5 അതിൻ്റെ നേർപകുതി 5.5 പോയിന്റുമാണ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 6 പോയിന്റും ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നാം ഒരു മാർക്ക് ചെയ്യുന്നുണ്ട് മുട്ട് ലൂസാണ് അത് 15.5 ഇഞ്ചാണ് 7.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി നാം ഇവിടെ 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെ ഇതുപോലെ കുത്തനെ പിടിച്ച് മാർക്ക് ചെയ്യില്ല ഇതുപോലെ ചെറുങ്ങനെ ചിരിച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അതിനെ നാം ഇതുപോലുള്ള ഒരു ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇതിനെ നാം കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്ക് അല്പം ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നാം കട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ സ്ലീവ് ആണ് കട്ട് ചെയ്യാൻ വേണ്ടി തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം
സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് സൈഡ് പോക്കറ്റ് ആണ് അതിനു വേണ്ടി ഇതുപോലെ തുണി എടുത്തതിനു ശേഷം ഇതുപോലെ മടക്കുക കരഭാഗം കട്ട് ചെയ്തു മാറ്റുന്നു പോക്കറ്റിന്റെ വീതി വെക്കുന്നത് 7.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് വരകളെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നു അതിനുശേഷം ഇത് കട്ട് ചെയ്യുക ഈ വരയിൽ കൂടി കട്ട് ചെയ്യുക നമ്മുടെ പോക്കറ്റിന്റെ താവ് നാം വെക്കുന്നത് 5.5 ഇഞ്ച് ആണ് വെക്കുന്നത് കൂടുതൽ 1.5 ഇഞ്ച് കൂടി കൂട്ടി 5.75 ഇതുപോലെ മാർക്ക് ചെയ്യുക 5.75 ഇതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം നാം ഇവിടെ നിന്ന് ഈ 1.5 ഇഞ്ച് ഒഴിവാക്കി ഇവിടെ നിന്ന് നാം ഒരു 8 ഇഞ്ച് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിനെ നേർ പകുതിയാക്കി ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് പോക്കറ്റിന്റെ ഈ ഒരു ഷേപ്പിൽ മുകൾ വരുന്ന ഭാഗത്തേക്ക് ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള ഷേപ്പാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മൾ പോക്കറ്റും റെഡി ആയിട്ടുണ്ട് പോക്കറ്റ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു ടൈലറിംഗ് വീഡിയോ